ബേബി പെരുമാലിയുടെ മരണത്തിനിടയാക്കിയ കാർ മണിക്കൂറുകൾക്കകം കണ്ടെത്തിയ മുക്കം പോലീസിന് പ്രശംസ. അതേസമയം ബേബിയെ ആശുപത്രിയിൽ എത്തിക്കാത്ത KSRTC ബസ് ജീവനക്കാരുടെ നടപടിക്കെതിരെ പ്രതിഷേധവും ഉയരുന്നുണ്ട്. മണാശ്ശേരി സ്കൂളിന് സമീപം അപകടം വരുത്തിയ ശേഷം നിർത്താതെ പോയ കാർ മണിക്കൂറുകൾക്കകമാണ് മുക്കം പോലീസ് പിടികൂടിയത്. കത്തോലിക്ക കോൺഗ്രസ് നേതാവ് ബേബി പെരുമാലിയുടെ മരണത്തിനിടയാക്കിയ അപകടവുമായി ബന്ധപ്പെട്ടാണ് ചടുലമായ നീക്കത്തിലൂടെ പോലീസ് കാർ കണ്ടെത്തിയത്. അർദ്ധരാത്രിയിൽ അപകടം നടന്നയുടനെ കാറുമായി പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് രാവിലെ മുതൽ മുക്കം സ്റ്റേഷൻ ഇൻസ്പെക്ടർ പ്രജീഷ്, SI സജിത്ത്, ASI ഷിബിൽ ജോസഫ്, ഷോബിൻ എന്നിവരുടെ നേതൃത്വത്തിൽ മണാശ്ശേരി മുതൽ കുന്നമംഗലം വരെയുള്ള ഭാഗങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും ഉൾറോഡിലൂടെ കാറുമായി പോയതിനാൽ കാറിൻ്റെ ദൃശ്യങ്ങൾ ലഭ്യമായില്ല. തുടർന്ന് സ്വകാര്യ ആശുപത്രിയുടെ ക്യാമറകളും അപകടസ്ഥലത്ത് നിന്ന് ലഭിച്ച കാറിൻ്റെ ചെറിയ ഭാഗവും ഉപയോഗിച്ചുള്ള പരിശോധനയും ദൃക്സാക്ഷികൾ നൽകിയ വിവരങ്ങളും കൂട്ടിയിണക്കി നടത്തിയ കൃത്യമായ നീക്കത്തിലൂടെയാണ് മണാശ്ശേരിക്കടുത്തുള്ള വീട്ടിൽ നിന്ന് കാർ കണ്ടെത്തിയത്. മണാശ്ശേരിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ ഡോക്ടർ മുഹമ്മദ് ബിലാനാണ് കാർ ഓടിച്ചിരുന്നതെന്നും ഇയാൾ ചികിത്സയിലാണുമെന്നാണ് പോലീസ് പറഞ്ഞത്. മനുഷ്യത്വമില്ലാത്ത ഡോക്ടറുടെ നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. കുറ്റവാളികൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രതികളെ മണിക്കൂറുകൾക്കകം പിടികൂടിയ മുക്കം പോലീസിന് സോഷ്യൽ മീഡിയയിലടക്കം വലിയ പ്രശംസയാണ് ലഭിക്കുന്നത്. അതേസമയം അപകട സമയത്ത് കാര്യക്ഷമമായി ഇടപെടാതെ ഒഴിഞ്ഞുമാറിയ KSRTC ജീവനക്കാർക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. ബേബി പെരുമാലിയെ ആശുപത്രിയിലെത്തിച്ച ഹാച്ചിക്കോ അനിമൽ റെസ്ക്യൂ ടീം അംഗം ജംഷീറിൻ്റെ സമൂഹമാധ്യമ പോസ്റ്റ് പുറത്തുവന്നതോടെയാണ് KSRTC ജീവനക്കാർക്കെതിരെ പ്രതിഷേധം ഉയരുന്നത്. കോഴിക്കോട് നിന്ന് മുത്തപ്പൻപുഴയിലേക്കുള്ള ബസ്സിൽ വരുന്നതിനിടെ ജംഷീറും സുഹൃത്തുക്കളും അപകടം ശ്രദ്ധയിൽപ്പെട്ടതോടെ ബസ് നിർത്തിച്ച് ഇവിടെ ഇറങ്ങുകയായിരുന്നു. ചെറിയ പരിക്കാണെങ്കിൽ ഇതേ ബസ്സിൽ ആശുപത്രിയിൽ എത്തിക്കാമെന്നാണ് ഇവർ കരുതിയത്. ഇക്കാര്യം ബസ് ജീവനക്കാരോട് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവർ ഇറങ്ങിയ ഉടൻ ബസ് വിട്ടുപോയി. ഇവരുടെ കൈവശമുണ്ടായിരുന്ന ബാഗും സാധനങ്ങളും പോലും ബസ്സിനകത്തായിരുന്നു. ആംബുലൻസ് വിളിച്ചാണ് ബേബിയെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയുള്ള ജംഷീറിൻ്റെ പോസ്റ്റ് സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. CTV പ്രാദേശിക വാർത്ത മുക്കം.